ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും ചോദിക്കുന്ന ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ബിസിനസ് ഐഡിയ ഉണ്ട്, ഞാൻ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പൈസ ഇല്ല. എന്താണ് ചെയ്യുക പൈസ കിട്ടാനായിട്ട്? എന്റെ വീട്ടിൽ പൈസ ഇല്ല, എന്റെ കയ്യിലോ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളുടെ കയ്യിലോ ഒന്നും പൈസ ഇല്ല. എന്താണ് ചെയ്യുക? എനിക്കൊരു ബിസിനസ് പ്ലാനിനെ അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും റെഡിയാവുമോ? ബാങ്കുകൾ എനിക്ക് വായ്പ തരുമോ? വലിയ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വായ്പ കിട്ടാത്തത്? അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ആക്ച്വലി വായ്പ കിട്ടുമോ? അല്ലെങ്കിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാമോ? ഇത് വലിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരാൾക്ക് എപ്പോഴാണ് പൈസ കൊടുക്കാൻ തയ്യാറാവുക? നമ്മുടെ അടുത്ത് ഒരാൾ കടം ചോദിച്ചു എന്ന് വിചാരിക്കുക, എപ്പോഴാണ് നമ്മൾ ആ കടം കൊടുക്കാൻ നമ്മൾ റെഡിയാവുക? ഒന്നുകിൽ നമ്മളുമായിട്ട് അതിഭീകരമായിട്ടുള്ള ബന്ധം അയാൾക്കുണ്ടാവണം, അല്ലെ? നല്ല ബന്ധമുണ്ട്, നമ്മൾ ഇമോഷണലി നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ബിസിനസ്സിന്റെ കാര്യത്തിലും കുറേയൊക്കെ ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്, നിങ്ങളോട് ഓട്ടോമാറ്റിക്കലി ഒരു വിശ്വാസമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് അവർ പൈസ തരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണ് നിങ്ങൾക്ക് പണം കടം തരുന്നത് എന്ന് വിചാരിക്കുക. എങ്ങനെ തരും? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരിക? നിങ്ങൾക്ക് ആ പൈസ റീപേ ചെയ്യാനായിട്ട് അതിനുള്ള ആസ്തിയോ നിങ്ങളുടെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈ കൊളാട്രൽസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും നിങ്ങളോട് പരിചയമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ബാങ്കോ നിങ്ങൾക്ക് പണം കടം തരുന്നത്. സംശയമില്ലല്ലോ, കാരണം അയാൾക്ക് അയാളുടെ പൈസ തിരിച്ചു കിട്ടിയേ പറ്റൂ, പറ്റുകയാണെങ്കിൽ പലിശ അടക്കം തിരിച്ചു കിട്ടിയേ പറ്റൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബിസിനസ്സുകളിലും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്പനി, ഒരു വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി ആണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരിക. ഇവർക്ക് ഇത് തിരിച്ചു തരാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി അവർ നോക്കുന്നത്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അവിടെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത്. അപ്പം നിങ്ങളുണ്ടാക്കുന്ന ബിസിനസ്സിന് ഇത്രയും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു വ്യക്തമായ പ്ലാനൊക്കെ വേണം കേട്ടോ. അത് അതിനുശേഷം ഞാൻ പറയാം. ഈ 5 കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. ഏറ്റവും ആദ്യം, വളരെ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സർവീസും വേണം. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു സാധനമാണെങ്കിൽ എന്താ ഉറപ്പ് ഒരാൾ മേടിക്കുമെന്ന്? എല്ലാവർക്കും ഒരു കടയുണ്ട്. ഇപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ കുറേ കടകളുണ്ട്, കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. നമ്മൾ മറ്റൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, എന്തുറപ്പുണ്ട് നമ്മളുടെ കടയിലേക്ക് ആളുകൾ വരുമെന്ന്? ഒരു ഉറപ്പുമില്ല, അല്ലേ? അപ്പോൾ അത് വെറും റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത്തരം ഒരു പരിപാടിയിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് മൗഢ്യമാണ്. അപ്പോൾ എന്ത് വേണം? നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്, അതിനാവശ്യക്കാരുണ്ട് എന്നുള്ള ഉറപ്പ് ഉണ്ടാകണം. അതിനനുസരിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനുകളും, ആരാണ് ടാർഗറ്റ് ഓഡിയൻസ്, അവരെന്തുകൊണ്ട് ഇത് മേടിക്കണം, അവരുടെ പെയിൻ എന്താണ്, നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവെയിൽ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വ്യക്തമായ ഒരു പ്ലാൻ ആ ഭാഗത്ത് ഉണ്ടാക്കി വെക്കണം. 2 പോയിന്റ് എന്താണെന്നറിയാമോ? മിക്കവാറും എല്ലാവരും, എത്ര പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നോക്കാൻ പോകുന്നത് മിക്കവാറും ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ആരാണ് ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ എന്താണ്, എത്രമാത്രം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. അപ്പം മിക്കവാറും ഫൗണ്ടിങ് ടീമിൻ്റെ, ആ ഫൗണ്ടേഴ്സിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള VCs അടക്കം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അടക്കം ഞാൻ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും കണ്ടിട്ടുണ്ട്. ആരാണ് ഈ ബിസിനസ് തുടങ്ങുന്നത് അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം വ്യക്തികളെയാണല്ലോ വിശ്വസിക്കാൻ പറ്റുക. ഇതിനോട് ചേർത്ത് തന്നെ വായിക്കാവുന്നതാണ് 3 പോയിന്റ്, അത് ടീമാണ്. എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഇദ്ദേഹത്തിനുണ്ട്. കാരണം ഒരാൾക്കൊന്നും ഒരു ബിസിനസ് വലുതാക്കി കൊണ്ടുവരാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഒരു ടീം അവിടെ ആവശ്യമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ ടീമുണ്ടോ, അതിനനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടോ? പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പ്സൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നോളജി ഫ്രെയിംവർക്ക് എത്രമാത്രം സ്ട്രോങ് ആണ്, റോബസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി നോക്കും. അപ്പോൾ ഞാനത് ഒരുമിച്ചാണ് പറയുന്നത്, ഈ ടീം, അതുപോലെ തന്നെ ആ ടീമിനെ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം, അത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ പറയാം. അടുത്തൊരു പോയിന്റ് ഫോർകാസ്റ്റ് ആൻഡ് ഫണ്ട് യൂട്ടിലൈസേഷൻ ആണ്. എത്രമാത്രം ഭംഗിയായിട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈവൻ റിസ്ക് അടക്കം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇതെല്ലാം ഫോർകാസ്റ്റ് ചെയ്ത്, നമ്മുടെ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്ത്, എത്രമാത്രം നമ്മൾ ഫണ്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ 10 ആവശ്യമെങ്കിൽ ആ 10 എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ 10 ഉപയോഗിച്ച് നാളെ തന്നെ റിട്ടേൺസ് കൊടുക്കാമെന്നുള്ളതല്ല, അതിലല്ല ആരും അട്രാക്റ്റഡ് ആവുന്നത്. ഈ 10 ഉപയോഗിച്ച് എന്ന് റിട്ടേൺസ് കിട്ടുമെന്നുള്ള ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് ഇൻവെസ്റ്റേഴ്സ് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ അടുത്തൊരു 3 ഈ 10 ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും, ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ നടത്താൻ വേണ്ടിയായിരിക്കും.
പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ നമുക്കുള്ള ഫണ്ട് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഫോർകാസ്റ്റും ഫണ്ട് യൂട്ടിലൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനലി നമ്മുടെ ബിസിനസ് മോഡൽ എക്സൈറ്റിംഗ് ആയിരിക്കണം. കാരണം എന്താ, പ്രൊഡക്റ്റുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, സർവീസുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, ബിസിനസ് മോഡലുകളും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. രസകരമായ കാര്യം, കസ്റ്റമറിൻ്റെ ആവശ്യം ഇപ്പോൾ അന്നും ഇന്നും നമുക്ക് ഫുഡ് കഴിക്കണം. പക്ഷെ അന്ന് നമ്മൾ ഫുഡ് ചിലപ്പോൾ വീട്ടിലിരുന്ന് കഴിക്കുന്നുണ്ടാവും, പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കാൻ തുടങ്ങി, അതിനുശേഷം വീട്ടിലിരുന്ന് കൊണ്ട് ഹോട്ടലിലുള്ള സാധനം ഇങ്ങോട്ട് വരുത്താൻ തുടങ്ങി. അപ്പോൾ മോഡലുകളിലാണ് ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിലും മോഡലുകളിൽ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബിസിനസ് മോഡൽ, ഫ്യൂച്ചറിൻ്റെ ബിസിനസ് മോഡലാണോ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്, അതിനുള്ള ടെക്നോളജി നിങ്ങളുടെ കയ്യിലുണ്ടോ, ഇത്രയും കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. ഈ അഞ്ച് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ മനസ്സിൽ തലയിൽ ഉണ്ടായ പോരാ, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ആക്കി മാറ്റണം, ഡോക്യുമെന്റഡ് ആക്കണം, ഒപ്പം തന്നെ കുറച്ച് സമയം കൊണ്ട് അവർ പറഞ്ഞ് കേൾപ്പിക്കാനും സാധിക്കണം. അതിനുവേണ്ടി എന്ത് വേണം, ഒരു ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രോലാബിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സർവീസുകളാട്ടോ. അതായത് ക്ലിയർ കട്ടായിട്ടുള്ള ബിസിനസ് പ്ലാൻ, ക്ലിയർ കട്ടായിട്ടുള്ള പിച്ച് ഡെക്ക്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഐഡിയാസ് ഉള്ള ആളുകൾക്ക് ഇത്തരം സർവീസുകൾ അവെയിൽ ചെയ്യാം. തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് തരത്തിലുള്ള സർവീസുകൾ ഗ്രോലാബിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഫീസിബിലിറ്റി സ്റ്റഡീസും മാർക്കറ്റ് സർവീസും ബിസിനസ് പ്ലാൻസും പിച്ച് ഡെക്സും ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ മെമ്മോറാണ്ടവും, ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഗ്രോലാബ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഒരു പ്രോഗ്രാം ഡിസംബറിൽ വരുന്നുണ്ട്, ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്, കാണാം.